എൻ്റെ അളിയൻ്റെ പെങ്ങളാണ് ഇവിടെ ഉള്ളത്. ബോഡി വെരിഫൈ ചെയ്തിട്ട് ആ തിരിച്ചറിഞ്ഞിട്ട് കുറെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറുകളെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബോഡി ഞങ്ങൾക്ക് വിട്ടുകിട്ടണം. പോസ്റ്റ്മോർട്ടം ആകെ ഇൻക്വസ്റ്റി ചെയ്യാൻ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ബോഡി കിട്ടിയാൽ ഞങ്ങൾക്ക് കൊണ്ടുപോയി കവറെടുക്കാം, കവറെടുക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാം. ആകെ ഇത് നോക്കി ആ ഒറ്റ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇൻക്വസ്റ്റി നടത്തിക്കൊണ്ട്. അതിന് ഉദ്യോഗസ്ഥരെ ആരും വിളിച്ചിട്ട് വേറെ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചെയ്തു തരണം. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണോ ചെയ്യേണ്ട ശരിക്കുള്ള ഒരു വെരിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കുറേ ആളുകൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടെങ്കിലും കലക്ടർ പെട്ടെന്ന് അറിയിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ ബോഡി വിട്ട് കിട്ടാനുള്ള, അറിഞ്ഞോലെ ബോഡി ഞങ്ങൾക്ക് വിട്ട് കിട്ടാനുള്ള ഒരു ഏർപ്പാട് ജില്ലാ ഭരണകൂടം എത്രയും പെട്ടെന്ന് ചെയ്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് അനൂപ്. ഇത്തരത്തിൽ ആളുകൾക്ക് ഇങ്ങനെ ബോഡി തിരിച്ചറിയുന്നു, ഉടൻ തന്നെ അതിൻ്റെ ചടങ്ങുകളിലേക്ക് നടക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഗൗരവമുള്ളൊരു പ്രശ്നമുണ്ട്. ഇവർക്കൊപ്പം ആരെങ്കിലും മറ്റു ബന്ധുക്കളൊക്കെ എന്തെങ്കിലും അപായം മോള്, ഇവരെ മോളുണ്ട്, മോളെ ഇതുവരെ കിട്ടിയിട്ടില്ല. മോളെ മിസ്സിംഗ് ആണ്, മോളെ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, മോളെ ഇതുവരെ കിട്ടിയിട്ടില്ല. സഹോദരിയുടെ വളരെ വളരെ ഗൗരവമുള്ള ഒരു പക്ഷേ കണ്ണീരണിയിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഇവിടെ നിന്നൊക്കെ തന്നെ. ഇവിടെ മൃതദേഹങ്ങൾക്കായിട്ടുള്ള ാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലെങ്കിലും പെട്ടെന്ന് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്ന 48 മൃതദേഹങ്ങളിൽ 28 പേരുടെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ കാര്യമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച ആ നാട്ടുകാരൻ ഉയർത്തുന്നത്. മരണം സ്ഥിരീകരിച്ചപ്പോൾ മരണസംഖ്യ ഉയരുന്നു, കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു, ചികിത്സ നൽകുന്നു, അപ്പോഴും ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ വൈകുന്നു എന്ന ആക്ഷേപം വളരെ പ്രാധാന്യത്തോടുകൂടി മുൻഗണനയോടുകൂടി പ്രാദേശികമായി ജില്ലാ പോലീസ് അടക്കം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ നിയോഗിച്ച് എത്ര വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ബന്ധുക്കൾ നാട്ടുകാരൊക്കെ ഈ ദുഃഖത്തിൽ നിൽക്കുമ്പോഴും അവരുടെ ഉറ്റവരെ കബറടക്കാനുള്ള സംസ്കരിക്കാനുള്ള നടപടികൾക്കായി അവർ വീണ്ടും കാത്തിരിക്കുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും ഈ ദുരന്ത ഭൂമിയിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ജില്ലയിലെ ഭരണകൂടവും ജില്ലാ പോലീസും ഒക്കെ കാണേണ്ടതാണ്. എത്രയും വേഗം ഈ ആശുപത്രികളിലെ ഈ മൃതദേഹം എത്തിച്ച കേന്ദ്രങ്ങളിലെ മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട പരിശ്രമം കൂടി ഈ ഘട്ടത്തിൽ ആവശ്യമാണ് എന്നതാണ് ആ നാട്ടുകാരൻ്റെ വാക്കുകളിലൂടെ ഉയരുന്നത്. ഓരോ സമയവും മരണസംഖ്യ ഉയരുകയാണ്, അതാണ് നമ്മയൊക്കെ വളരെ ആശങ്കപ്പെടുത്തുന്നത്. 73 പേർ മരണപ്പെട്ടു എന്ന വിവരങ്ങൾ, അതിൽ എത്ര മൃതദേഹം കണ്ടെത്തി അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. ഏറ്റവും ഒടുവിൽ 21 വന്ന അപ്ഡേറ്റ് പ്രകാരം 73 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, 33 പേരെ തിരിച്ചറിഞ്ഞു. ഒട്ടനവധി പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ്, പലരും ജീവനോടെ ഒരു രക്ഷാകരം കാക്കുകയാണ്. ഈ മഴയത്തും അവരിലേക്ക് എത്താൻ കഴിയുക എന്നതാണ് വളരെ പ്രധാനം. ഇപ്പോൾ മുണ്ടക്കയിലേക്കാണ് എല്ലാ ശ്രദ്ധയും കാര്യം. മുണ്ടക്കയിൽ കൂടുതൽ പേർ അകപ്പെട്ടിരിക്കുന്നു. മുണ്ടക്കയിലേക്കാണ് ഏറ്റവും കൂടുതൽ സംഖ്യയിൽ രക്ഷാപ്രവർത്തകർ എത്തേണ്ടത്, തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കേണ്ടത്. നമുക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് മുണ്ടക്കയിലെ വിവരങ്ങൾ പോലും ലഭ്യമായി തുടങ്ങിയത്. അവിടെ നിന്നും കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന വിവരങ്ങൾ ആ സ്ഥലം അറിയാവുന്നവർ പങ്കുവയ്ക്കുന്നു.